നമ്മൾ പല ആവശ്യത്തിനും സ്ക്രീൻഷോട്ട് എടുക്കും. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് പലപ്പോഴും ആർക്കെങ്കിലും അത് സെൻഡ് ചെയ്ത് കൊടുക്കാനായിരിക്കും. ഇപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തേക്ക്, അതൊന്ന് സെൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും കണ്ടാ. ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സെൻഡ് ചെയ്താൽ ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിന് പകരം നമുക്ക് എന്താ ഇതുപോലെ സെൻഡ് ചെയ്താലോ? എടുക്കുന്ന സ്ക്രീൻഷോട്ട് നമുക്കിഷ്ടമുള്ള ഒരു മൊബൈലിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ അടിപൊളിയാക്കി അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇത് ഏത് മോഡൽ ഫോണിലും നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതിനെന്താ ചെയ്യേണ്ടിയേ? ഇതിന് ഇൻസ്റ്റാമോക്ക് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാമോക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് സിമ്പിളാണ് പരിപാടി. ഓപ്പൺ ചെയ്താൽ ഇൻ്റർഫേസിൽ ഇങ്ങനെ ഉണ്ടാകുക. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ ഏത് തരം മോഡൽ ഫോണിലാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യുക. ഇഷ്ടം പോലെ മോഡലുണ്ട്, ഏത് മോഡലും സെലക്ട് ചെയ്യുക. ഇപ്പോൾ സാംസങ് ഗാലക്സി S23 അൾട്രയിൽ ആയിക്കോട്ടെ, ഇതാ കണ്ടോ ഡിസൈൻ വന്ന്. ഇനി ഇങ്ങോട്ട് ഇതിൻ്റെ ലേ ഔട്ട് അല്ലെങ്കിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഒക്കെ മാറ്റുക, ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റിയെടുക്കുക. അതിനുശേഷം മേലെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഗ്യാലറിയിൽ അത് സേവ് ആയിക്കോളും. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ചെറിയൊരു വീഡിയോ ആഡ് കാണേണ്ടി വരും. വാട്ടർമാർക്കൊന്നും ഇല്ലാണ്ട് ഡൗൺലോഡ് ചെയ്യണേ പേ ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുന്നവർക്കും സെൻഡ് ചെയ്യുന്നവർക്കും നല്ല അടിപൊളി ഒരു സംഭവമാണ്. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പ്യൂർ. താങ്ക് യു സോ മച്ച്.